കൂടത്തായ് കേസിൽ സി പി എം പ്രാദേശിക നേതാവ് കൂറുമാറി. കേസിൽ ആദ്യമായാണ് ഒരാൾ കൂറുമാറുന്നത്. കോഴിക്കോട് കട്ടാങ്ങൽ മുൻ ലോക്കൽ സെക്രട്ടറി പ്രവീൺ കുമാറാണ് കൂറുമാറ്റം നടത്തിയത്. ഒന്നാം പ്രതി ജോളിക്കും നാലാം പ്രതി മനോജിനും അനുകൂലമായി മൊഴി നൽകുകയായിരുന്നു. പി വിശാലിനി വിവരങ്ങളുമായുണ്ട്. ശാലിനി, എന്താണ് പെട്ടെന്ന് ഈ കൂറുമാറ്റത്തിന് പിന്നിൽ എന്തെങ്കിലും അസ്വാഭാവികത സംശയിക്കുന്നു? കേരളത്തെ നടുക്കിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നാണം കെടുത്തിയ ഒരു കേസിലാണ് ഇത്തരത്തിൽ ഒരു കൂറുമാറ്റം ഉണ്ടാകുന്നത്. 46 സാക്ഷികളെ വിസ്തരിച്ചതിൽ ഒന്നാം പ്രതി ജോളിയുടെ സഹോദരന്മാർ അടക്കം പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകിയിടത്താണ് ഒരു സി പി എം നേതാവ് ഇപ്പോൾ പ്രതികൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നത് അല്ലെങ്കിൽ കൂറുമാറിയിരിക്കുന്നത്. ഏറെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് ഈ കൂറുമാറിയ സാക്ഷി പ്രവീൺ കുമാർ. നാലാം പ്രതി മനോജിൻ്റെ കേസുമായി ബന്ധപ്പെട്ട്, അതായത് വ്യാജ ഓസ്യത്തിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട കേസിലാണ് മഹസ്സർ സാക്ഷിയായി പ്രവീൺ കുമാർ ഉള്ളത്. എന്നാൽ പോലീസ് പറഞ്ഞത് പ്രകാരമാണ് താൻ ഒപ്പിട്ടതെന്നും അങ്ങനെ പോലീസ് പറയുന്നിടത്തെല്ലാം താൻ ഒപ്പിടാറുണ്ട് എന്നുമുള്ള ഒരു മൊഴിയാണ് പ്രത്യേക വിചാരണ കോടതിയിൽ ഈ പ്രവീൺ കുമാർ നൽകിയത്. ഒരുപക്ഷെ നേരത്തെ ഈ മനോജിനെതിരെ പാർട്ടി ഈ ഒരു കേസിൽ ഉൾപ്പെട്ടപ്പോൾ നടപടിയെടുത്തിരുന്നു. ഇപ്പോൾ മറ്റൊരു സി പി എം നേതാവ് കൂടി പ്രതികൾക്ക്, രണ്ട് പ്രതികൾക്കും അനുകൂലമായി നിലപാട് എടുക്കുന്നു എന്നുള്ളത് സി പി എമ്മിനെ തന്നെ നാണം കെടുത്തുന്ന ഒരു സംഭവമായി മാറുകയാണ്. ഈ പ്രതിയുടെ ബന്ധുക്കൾ പോലും കൂറുമാറാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു ബന്ധവുമില്ലാത്ത ഈ ഒരു സി പി എം നേതാവ് കൂറുമാറിയിരിക്കുന്നത്. പി വിശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.